Season 2. ഒരു വീട് നന്നാകുമ്പോൾ ഒരു സമൂഹം തന്നെ നന്നാവുകയാണ്. ഒരു സമൂഹം നന്നാവുമ്പോൾ ഒരു രാജ്യം തന്നെ നന്നാവുകയും ചെയ്യും. ഇവിടെ ഇതാ കേരളത്തിലെ ഓരോ വീട്ടിലും ആരോഗ്യമുള്ള സന്തോഷം നിറയ്ക്കാൻ വേണ്ടിയാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ടീം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഞങ്ങളുടെ ഒരു പുതു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. ലാൽ ജോസ്, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഇഷ്ടതാരം ജോ മോൾക്ക് സ്വാഗതം. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം വിളക്കുടി പഞ്ചായത്തിലെ 17 നമ്പർ വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. മേരാ മണ്ണായിരുന്നു പാട്ട്. ലാലു, മലയാളത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രേമഗാനെന്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഗാനം എന്ന് പറഞ്ഞാൽ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു പൂന്തിങ്ങളാകുന്നു ഭാര്യ. ഇപ്പൊ ഭാര്യ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാര്യ ഇതേപോലെ നമ്മൾ ചെല്ലുമ്പോൾ ഇതേപോലെ പൂമുഖവാതിൽക്കൽ തുറന്ന് ചൂട് ചായയുമായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകണം എന്ന ഒരു ഭർത്താവിൻ്റെ ആഗ്രഹം ഇന്നത്തെ കാലത്ത് ന്യായമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ മാറി. ഹൗസ് വൈഫ് പുറത്ത് ജോലിക്കൊന്നും പോകാത്തൊരു ഭാര്യയാണെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ആഗ്രഹിക്കും. പക്ഷെ രണ്ടുപേരും ജോലി ചെയ്താൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു പുതിയ സാഹചര്യത്തിൽ, ഇപ്പൊ എന്റെ കാര്യം എടുത്താൽ എന്റെ ഭാര്യ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. അപ്പൊ എനിക്ക് സിനിമ വർക്ക് ഇല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിലിരിക്കുകയും അവള് ജോലിക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ 4 മണിക്ക് പൂമുഖവാതിൽക്കൽ നിൽക്കുന്നത് ഞാനാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളപ്പോൾ വീട്ടിലുണ്ടാവും, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും. പക്ഷേ ചായ അവൾ തന്നെയാണ് ഉണ്ടാക്കുക. ഇതിൽ ഇത്രയും തിരക്കുള്ള ഒരു സംവിധായകൻ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധായകൻ ഇപ്പോഴും ഭാര്യയെ ജോലിക്ക് അയക്കുന്നു എന്നുള്ളതിനൊരു വലിയ കയ്യടി കൊടുക്കും. അപ്പൊ ജോമോൾ എന്ത് പറയുന്നു? ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കല്യാണം കഴിച്ചാൽ ഞാൻ ജോലിക്ക് പോവില്ല, എനിക്ക് വീട്ടില് മക്കള് എല്ലാവരും കുടുംബം നോക്കി. നമ്മള് എൻ്റെ ഹസ്ബൻഡിന്റെ പേരൻസും ഞങ്ങളുടെ കൂടെയാണ്, അപ്പം ഞങ്ങൾ നമ്മൾ ഒരുമിച്ചായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലാണ്, അപ്പം ഈ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ജോലിയല്ല. വീട്ടിലുണ്ടാവുമ്പം രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ബാക്കി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനും അമ്മയും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. ഇനി ഒരു ചോദ്യം, എന്നെങ്കിലും റോയ്സിന് ഒരു കപ്പ് ചായ സ്വന്തമായി ഇട്ട് കൊടുത്തിട്ടുണ്ടോ റിമി? ചായ ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളല്ല, ചുമ്മാ ആവശ്യം തോന്നുവാണെങ്കിൽ ഒരു ചായ ചാവുന്നതിന് മുമ്പ് കിട്ടുമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തിരിക്കും. അല്ലേട്ടോ, ഇത് പറഞ്ഞപ്പോഴും പറയാം, ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചോദിച്ചാൽ കൊടുക്കും, ഇങ്ങോട്ട് എനിക്ക് വേണമെങ്കിൽ തരും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. ഓക്കെ, വിവാഹം കഴിക്കുമ്പോൾ മീരയുടെ ആഗ്രഹം എന്താണ്? ഭർത്താവിന് ഇതേപോലെ ഒരു കപ്പ് ചായ കൊണ്ടുകൊടുക്കണം എന്നാണോ, അതോ മീരയുടെ ആഗ്രഹം ഏട്ടാ ഒരു ചായ ഇട്ട് തരൂ എന്ന് ചോദിക്കുന്ന ആണോ, ഏതാണ്?
ജേഷേടാ, എനിക്ക് കല്യാണം കഴിഞ്ഞ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കാനാണ് ചേച്ചി പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നല്ലൊരു വീടുണ്ടാകുമ്പോൾ നല്ലൊരു രാജ്യം തന്നെ ഉണ്ടാകും എന്നാണ്. വീട്ടിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ നോക്കിയാൽ പരമമായിട്ടൊരു സന്തോഷം നമുക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ആൾക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചായ ഇട്ട് കൊടുത്തിരിക്കും. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ പറയുന്ന പോലെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. എൻ്റെ വൈഫും വർക്കിംഗ് വുമൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടുവരുന്നത് ഇതൊരു ചർച്ചയായി എടുക്കാനുള്ള കാരണം എന്തെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുമായിരിക്കും. ഒരുപാട് വിവാഹമോചനത്തിൻ്റെ കഥകൾ വരുന്നു. ഇപ്പം നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് നിങ്ങളെ രസിപ്പിക്കുന്നു, നിങ്ങളെ ചിരിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അച്ഛനമ്മമാർ അവർ പറയുന്ന അനുസരിക്കുക, അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. ഈ ചിരിയോടൊപ്പം സന്തോഷത്തോടൊപ്പം ചില വിവരങ്ങൾ, ചില വിഷയങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം, ബോധവതികളായിരിക്കണം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. നമുക്ക് തന്നെ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആളെ മാറ്റി അല്ല, മനസ്സിലായില്ല. എന്തായാലും ആ ഹ്യൂമറിന് ഒരു വലിയ കൈയടി കൊടുക്കുക. വയോജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്കിറ്റുമായിട്ട്, ഒരു കറണ്ട് ടോപ്പിക്കുമായിട്ട് ടീം ചിരിക്കൊടുക്ക ഈ വേദിയിലെത്താൻ പോവുകയാണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതെന്തോന്ന്? ആ പേപ്പറിൽ വൃത്തിയായിട്ട ഫോട്ടോ? ഈ വൃത്തിയായിട്ട ഫോട്ടോ ഒന്നും അല്ല അത്, പിന്നെ സണ്ണി ലിയോന്റെ ഫോട്ടോ ആണ്. പിള്ളാരുണ്ട്, പക്ഷെ ഭർത്താവ് മരിച്ചുപോയി. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാ ദാഹം. ഇന്നലെ ഫുൾ എടുത്ത് നമ്മൾ അടിച്ചു തീർത്തല്ലടാ. അതെന്താ പരിപാടിയോ? ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം. അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? അമേരിക്ക കളഞ്ഞു പോയായിരുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വിദ്യാധനം സർവധനാൽ പ്രധാനം തന്നെയാണ്. ഏതൊരു കാര്യത്തിനേക്കാളും ഏറ്റവും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതേണ്ടത് എഡ്യൂക്കേഷനാണ്. ഈ ഒരു വലിയ മെസ്സേജുമായിട്ട് വിദ്യാഭ്യാസം ആർജിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വയോജനങ്ങളുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ കാഴ്ചകളുമായിട്ട് ഓൺ സ്റ്റേജ് ഒരു യുണീക്ക് പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ് പള്ളിക്കുടം റൗണ്ടിൽ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീം ചിരിക്കൊടുക്ക. ഒരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ, ആകെ കൂടി ഒരു ഞായറാഴ്ച ദിവസം ഒരു അവധി കിട്ടുന്ന അന്നും ഇങ്ങോട്ട് വരണം. വല്ല പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളിലോ വല്ലതും ആയിരുന്നെങ്കിൽ തറയിൽ കിടക്കുന്ന വല്ല പേനയോ പെൻസിലോ ചോക്ക് കഷ്ണമോ ഒക്കെ ഇരിക്കും. ഈ വൃത്തികെട്ട കളവന്മാര് പഠിക്കുന്ന കാരണം ഇവിടെ തറയിൽ കിടക്കുന്ന എന്തോന്നു അറിയാമോ? പീടിക്കുറ്റി മുറക്കാൻ പോതി. ഒന്നും പറയണ്ട എന്നെ കൊണ്ട്. അയ്യേ, ഇതെന്തോന്ന്? ആ പേപ്പറിൽ വൃത്തിയായിട്ട ഫോട്ടോ? ഈ വൃത്തിയായിട്ട ഫോട്ടോ ഒന്നും അല്ല, പിന്നെ സണ്ണി ലിയോന്റെ ഫോട്ടോ ആണ്. എന്റെ ബയോളജി ബുക്ക് പൊതിയിടാനുള്ളതാണ്. ഇങ്ങനത്തെ ഫോട്ടോ എന്നുള്ളത് ബയോളജി ഒന്നും പൊതിയരുത്, അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഫോട്ടോ ഇട്ട് പൊതി ഇട്ടാലേ നമുക്ക് ബുക്ക് എടുക്കാനുള്ള ചിന്ത ഉണ്ടാകത്തുള്ളൂ. ആ ഇങ്ങനെയൊക്കെ നല്ല ചിന്ത വരും. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. എന്റെ തങ്കമണി! അയ്യോ, കിളവന്റെ തങ്കമണിയല്ല, ഞാൻ എന്റെ ഭർത്താവിന്റെ തങ്കമണിയാ. ഏ തങ്കമണി, നിനക്ക് റെക്കോർഡയുടെ പാട്ട സിദ്ധാന്തത്തെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? എനിക്ക് ഒരു പാട്ട സിദ്ധാന്തം അറിഞ്ഞുകൂടാ. പാട്ട ആക്രയൊന്നുമല്ല, റെക്കോർഡയുടെ പാട്ട സിദ്ധാന്തം. ഇനി ഒന്നാണ് ഞാൻ പറഞ്ഞുതരാം. അതെന്തോന്നാ? അത് ഈ കൊടുക്കൽ വാങ്ങൽ സംഭവം. ഇപ്പം നിന്റെ അതിൽ ഇപ്പൊ ഒരു ചക്കയുണ്ട്, എന്റെ അതിൽ ഒരു മാങ്ങയുണ്ട്. അപ്പൊ എന്റെ ഇരിക്കുന്ന മാങ്ങ നിന്റെ അടുത്ത് തരുമ്പോ നിന്റെ ഇരിക്കുന്ന ചക്ക എനിക്ക് തരണം, അതാണ് സംഭവം. അതിന് എന്റെ വീട്ടിൽ ചക്കയും മാങ്ങയും ഒന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നിനക്കൊരു ഉമ്മ തരുന്നു, നീ എനിക്കൊരു കൊച്ചു കടിയായി തിരിച്ചു തരുന്നു. തോന്നിയാസ് മാത്രമായിരുന്നു പറയരുത്.
ഹലോ ആ അവന്റെ കൈയും കാലും കൂട്ടി കെട്ടിയേക്ക് എന്തെങ്കിലും മിണ്ടുവാണെങ്കിൽ വായിക്കാത്തോട്ട് വല്ലതും കുത്തി കയറ്റി വെച്ചേക്കണം അവന്റെ അമ്മ എന്നുള്ള വിളി പോലും പുറത്തു കേൾക്കാൻ പാടില്ല കേട്ടല്ലോ ആ ഓക്കെ എന്നാ ആ ഞാൻ ചെറിയൊരു മീറ്റിംഗിന് വന്നാ ഞാൻ പിന്നെ വിളിക്കാം ശരി എന്നാ അളിയും തള്ളി അവിടെ പോയിരുന്നു ഇങ്ങി വാ ഇവിടെ വന്നിരി നിങ്ങൾ കൊട്ടേഷന്റെ ആളാ കൊട്ടേഷൻ അല്ല വെട്ടി കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞു എനിക്ക് ഇറച്ചി വിട്ടോ ജോലി ഓത്തിലെ കൊല്ലുന്ന കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉള്ളേ ഓ നിങ്ങൾ അതിനങ്ങ് പൊക്കൂടെ പിന്നെ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നിരിക്കണം അല്ല സംഭവം എന്ന് പറയാൻ നേരത്തെ ഇറച്ചി വിട്ടൊക്കെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഈ കണക്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടെ അയ്യേ കണക്ക് വളരെ എളുപ്പമാണ് ഒരു കിലോക്ക് എത്ര എത്ര രൂപയാണ് ഒരു കിലോ 350 രൂപ അപ്പൊ രണ്ട് കിലോയാ രണ്ട് കിലോ ആകുമ്പോ 700 രൂപ ഒരു പ്രശ്നമില്ല നിങ്ങൾ കറക്റ്റ് ആണ് ഒരു തെറ്റില്ല പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോ കറക്റ്റ് ആണ് ആരെങ്കിലും 1.5 കിലോ 1.25 കിലോ 1.75 കിലോ എന്നൊക്കെ പറയാൻ നേരത്തെ മൊത്തം വലിച്ചു കണക്ക് മൊത്തം തെറ്റി എന്റെ ഇന്ന് കംപ്ലീറ്റ് വിട്ടുപോകും പിന്നെ കിട്ടൂല നമ്മളെ ഇവിടെ നല്ലൊരു സുന്ദരിയായ ഒരു കൊച്ചുണ്ടായിരുന്നല്ലേ അത് വന്നില്ലേ ഞാൻ ഈ പെമ്പിള്ളാരുടെ മുഖത്തൊന്നും നോക്കാറില്ല അത് എന്റെ കണക്കൂട്ടൽ മൊത്തം തെറ്റു ശരിയാവൂല മിസ് ലതാകുമാരി മിസ് ലതാകുമാരി അല്ല മിസ്സിസ് ലതാകുമാരി എന്നാ മിസ്സിസ് ലതാകുമാരി റക്കാർഡോയുടെ പാർട്ട്ണർ സിദ്ധാന്തത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്താണ് എന്താണ് റക്കാർഡോയുടെ പാർട്ട്ണർ സിദ്ധാന്തത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം അയ്യോ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല ആയുർവേദ ഡോക്ടർമാരെ വല്ല പരിചയമുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചാ അല്ല എന്റെ മക്കൾ രണ്ടുപേരെ ഒരാള് പോലീസിലും ഒരാള് പട്ടാളത്തിലും പട്ടാളത്തിലാണ് പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ വീട്ടിൽ തന്നെ ഇരുന്നാ പറയാ അയ്യോ ഒന്നും പറയണ്ട എന്താ പറയണ്ടോ പറയണ്ടേ പറഞ്ഞോ പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട് നല്ല കാര്യം നല്ല കാര്യം അതൊന്നല്ല രണ്ട് മക്കളുണ്ട് നല്ല കാര്യം പിന്നെ ചീത്ത കാര്യം ഞാൻ പറയുന്നൊന്ന് കേക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു ഒന്നും പറയണ്ട എന്റെ കൂടെ പഠിച്ചേ ദിവാകരൻ എന്ന് പറഞ്ഞ ഒരു ഒരു വൃത്തികെട്ട മനുഷ്യനെ കാരണം എനിക്ക് 5ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു എന്തൊരു ശല്യമായിരുന്നറിയാവോ എന്റെ പുറകെ നടക്കുക പ്രേമമാണെന്നും പറഞ്ഞു ഒന്നും പറയണ്ട അവസാനം വീട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എന്റെ രണ്ട് ചേട്ടന്മാരുണ്ടേ അവര് വന്ന് എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോയി സ്കൂളിൽ നിന്ന് അങ്ങനെ ഞാൻ പഠിത്തം നിർത്തി അവസാനം 16ാമത്തെ വയസ്സിലെ എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടു അയ്യോ അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ പിള്ളാരുണ്ട് പിള്ളാരൊക്കെ കല്യാണം കഴിഞ്ഞ് അവര് നല്ല നിലയിലൊക്കെ ആയി പക്ഷെ ഭർത്താവ് മരിച്ചുപോയി അപ്പൊ നമ്മള് 4ാം തരം തുല്യതാ പരീക്ഷയൊക്കെ പാസ്സായിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് 10ാം ക്ലാസ്സിലേക്കുള്ള തുല്യതാ പരീക്ഷ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ ആ കോഴ്സിന്റെ പേരെന്താണെന്നറിയാവോ SCERTC എന്താ പറയാ ഇനി അതെന്താണ് മുഴുവനായിട്ട് പറയാന്ന് ഞാൻ പറഞ്ഞുതരാം സ്റ്റേറ്റ് കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് കോഴ്സ് എല്ലാരും ഒന്ന് പറയൂ നിങ്ങളാണ് ബാക്കിയുള്ളവരും കൂടെ തെറ്റിക്കുന്നത് വിജയ് എന്താ കയ്യില് ഫോൺ ടീച്ചറെ ഫോൺ ഫോൺ ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അയ്യോ ടീച്ചറെ മക്കള് വിളിക്കുക അത് മക്കളോട് വിളിച്ചു പറയൂ ഇപ്പൊ ക്ലാസ് സമയമാണ് ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ പുറത്തു പോയിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെക്കും മിസ് ലതാകുമാരി ആ ഫോൺ നമ്പർ ഇങ്ങ് തന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ മിസ്സായി കഴിഞ്ഞാൽ വിളിക്കാം ഇന്നലെ ഫുൾ എടുത്തൊക്കെ പഠിച്ചായിരുന്നോ ആ ഇന്നലെ ഫുൾ എടുത്ത് നമ്മൾ അടിച്ചു തീർത്തല്ലടാ അതെന്നാ പരിപാടിയാ എന്നെ വിളിച്ചില്ലല്ലോ ഉള്ളെടുത്തിട്ട് നീ എവിടെ പോയിരുന്നു ഞാൻ ഇന്നലെ നീ വരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ടത്തിന്റെ കൂടെ കാത്തിരിക്കും കുഴപ്പമില്ല നമുക്ക് ഇന്ന് സാധനം എടുക്കാം അങ്ങനെയാണ് 100 രൂപ ഷെയർ താളം
ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആനയായിട്ട് വരാം, പക്ഷെ തിടമ്പ് അവന്റെ മുകളിൽ തന്നെ കേട്ടണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പേയ്മെന്റ് പൈസ വേണം, പൈസ കേട്ടാ. ഞാൻ ചെറിയ സമ്പത്തി വന്നിരിക്കുന്നു. അച്ഛനുണ്ട്, അച്ഛന്റെ സഞ്ജയന കാർഡ് തരാം. അച്ഛൻ മരിച്ചോട്ട് 3 മാസം. എന്നാ പിന്നെ അച്ഛന്റെ കുടിമാടത്തി ഞാൻ പോവാം. മോൻ മതി, മോനെ വിളിച്ചു. മോനോ മോളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും കൊണ്ടുവരും. രണ്ടു ദിവസം വരാത്തതിന്റെ മറ്റേ ലവ് ലെറ്റർ കൊണ്ടുവന്നു. സ്കൂളിൽ വിടുന്ന കാലത്ത് ഇതുപോലെ ലവ് ലെറ്റർ കൊടുത്താൽ ഈ പ്രായത്തിൽ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരും. മനസ്സിലായാ? പോയിട്ട് മകനോ മകളോ ആരാന്നൊക്കെ വിളിച്ചിട്ട് വരും, എന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. മകനെ വിളിക്കും. ഹലോ. ആ ഹലോ, എടാ നീ എവിടെ? എന്താ പപ്പ? എടാ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയടാ. ക്ലാസ്സിലാ? ഏത് ക്ലാസ്? മറ്റേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, മറ്റേ 7-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ദേവസ്വം ബോർഡ് ആനപ്പാപ്പനായിട്ട് ജോലി കിട്ടും എന്ന് പറഞ്ഞില്ലേ? കുറിപ്പ് പറഞ്ഞായിരുന്നു. നാണം കെടുത്ത് 2 ലക്ഷം പഠിക്കുന്നത് നിനക്ക് നാണക്കേടാണോ? നീ ഇങ്ങോട്ട് വന്നിരുന്ന് കേറ്റി ഞാൻ തൊട്ട്. എനിക്ക് സ്കൂളിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല. കഷ്ടമുണ്ട്, നീ ഇങ്ങോട്ട് വാ പ്ലീസ്. അച്ഛനെ കൊണ്ട് തോറ്റി. എവിടാ സ്കൂള്? സ്കൂളാ പോസ്റ്റ് ഓഫീസിന് പുറകില്. ശരി ഞാൻ വരാം, വന്നല്ലേ പറ്റൂ. ടീച്ചറെ, മോൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, കേറിയിരുന്നോട്ടെ. നമസ്കാരമുണ്ട്. ആ ഞാൻ സപ്ലൈകോ ഓഫീസർ അഭിലാഷ്. സാറെന്താ ഇവിടെ? അല്ല എന്റെ പപ്പയാ അത്. നിങ്ങളോട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി വന്നതായി. നിങ്ങളുടെ അച്ഛനും വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതുവരെ 2-3 ദിവസമാണ് അറ്റൻഡൻസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. പിന്നെ എന്തിനാണ് ഇനി ആർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് അവിടെ ഇയാൾ വന്നിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഒരു മിനിറ്റ്. പപ്പ, ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചാക്കുവാണോ? പപ്പ ഒന്ന് പറയണ്ട. ഒന്നാമത് എന്റെ ഭാര്യയ്ക്ക് പപ്പ ഇങ്ങനെ ആനപ്പണിക്ക് നടക്കുന്നത് ഇങ്ങനെ പഠിക്കാൻ വരുന്നത് ഇഷ്ടമല്ലെന്ന് എന്നും പറഞ്ഞ് ഞാനൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ 7-ാം ക്ലാസ് ജയിക്കുവാണ് നമ്മുടെ കൂർപ്പില്ലേ? ദേവസ്വം ബോർഡ് ഭയങ്കര പിടിയാണ്, ആനപ്പാപ്പനായിട്ട് എന്നെ കേറ്റാന്ന് പറഞ്ഞു. ഇത്രയും പ്രായമായ ഒരു സർക്കാർ പോലെ തരുമോ? ഇനി സർക്കാർ കുറിപ്പിന്റെ ദേവസ്വം ബോർഡിൽ എന്താ പിടിപാടെന്ന് അറിയാവുന്ന പറ്റത്തില്ല. ഈ 52 വയസ്സുള്ള ആള് നിങ്ങളുടെ നാട്ടിൽ കുട്ടികളാണോ? നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഞാൻ ടീച്ചർ, അവര് കുട്ടികളാണല്ലോ. പപ്പ പപ്പ ഇനി ഇവിടെ പഠിക്കണ്ട, നമുക്ക് വീട്ടിൽ വന്നേ. അത് പറയല്ലടാ, നിന്നെ ഞാൻ ഈ ആനപ്പണി എടുത്ത് നിന്നെ മറ്റേ സപ്ലൈകോ ഓഫീസർ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള 100 ലോഡ് അരിയാണ് ഇപ്പം ഗോഡൗണിൽ ചീഞ്ഞ് നാളെ കിടക്കണം. സപ്ലൈകോ കാര്യം മാത്രം മിണ്ടരുത്. സാർ ഇതൊരു പ്രശ്നമാക്കണ്ട. വരാത്തതിന് 2 ദിവസം മുമ്പുള്ള ലീവ് ലെറ്റർ എനിക്ക് തന്നിട്ടുണ്ട്. അല്ല ഞാൻ ലീവ് ലെറ്റർ ഒന്നും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അല്ല സാറ് വന്നു പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് തന്നത്. വായിച്ച കേട്ടോ, നീ അല്ല, നീ ഉറങ്ങി കിടക്കണം. നിന്റെ എന്റെ കൊച്ചുമോനെ കൊണ്ട് അപ്പനെ കൊണ്ട് എഴുതിപ്പിച്ച പപ്പ നശിച്ചതോ നശിച്ച് ഇനി കുഞ്ഞിനെ കൂടി നശിപ്പിക്കോ? എടാ 2 അക്ഷരം പഠിച്ചോട്ടടാ. ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചർ അറിയുന്നതിന്, ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും വിളിക്കാറുണ്ടോ? സുഖാന്വേഷണം അത്രേ ഉള്ളൂ. അല്ല നമ്മളെന്ത് ചെയ്യാനാ? കൊള്ളാം. എന്റെ അച്ഛൻ ദിവാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരാത്തത് പനി ആയതുകൊണ്ടാണ്. ആനക്കങ്ങനെ പനിയായി? അവനെ കുളിപ്പിക്കാൻ ആകെ കയറി, അവൻ തുമ്പിക്കാൻ വെച്ച് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. കേറാൻ പറഞ്ഞാൽ കേറണ്ടേ? മൂക്കി ഒലിച്ചൊലിച്ചിറങ്ങുക. പിന്നെ 2 ബെഡ്ഷീറ്റ് തലയിലിട്ട് തോർത്തിട്ടാണ് പനി കുറഞ്ഞത്. അതുകൊണ്ട് എന്റെ അച്ഛന് ഒരു ശിക്ഷയും നൽകാതെ ക്ലാസ്സിൽ കയറ്റണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. സാറിന്റെ ഒപ്പും കൂടണ്ട്. കണ്ടോ എന്റെ ഒപ്പ് ഷൂവോ? അല്ല നിന്റെ മോനെ ഒപ്പിടാ അറിയത്തില്ല, ഞാൻ ഷൂ വരച്ചിട്ടാണ്. ടീച്ചറെ, ടീച്ചറിന്റെ ഉത്തരവാദിത്തം വേണമെങ്കിൽ പപ്പ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ. പക്ഷെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പഠിത്തം ഞാനോ നടത്തുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ടീച്ചറിന്റെ പേരെന്തോ? ബിന്ദു. കൊള്ളാം, നല്ല പേര്. ഇടയ്ക്ക് വരാൻ കേട്ടോ. മോനെ ഷുഗറിന്റെ അസുഖം ഉള്ളവനാ. ദിവാകരൻ BSc. അച്ഛന്റെ പേര് ബാബു, എസ് എന്ന് പറഞ്ഞ ശാന്ത എന്റെ അമ്മയുടെ പേര്. അതാണ് അമ്മ രണ്ടാമത് കെട്ടി ചന്ദ്രൻ. അപ്പൊ പുള്ളി ഒന്ന് ഓർക്കാൻ വേണ്ടി മതി. ഇനി ആവർത്തിക്കരുത്, ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് വരണം. മനസ്സിലായല്ലോ? തോട്ടി അങ്ങോട്ട് വെച്ചിട്ട് വരാം കേട്ടോ. അല്ല ടീച്ചർ ഒന്നും വിചാരിക്കില്ല. ടീച്ചർ ഇല്ല ഇല്ല, നമ്മളെ മോന്റെ കാര്യം. ഒരു രാജമല്ലി വിടരുന്ന
പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം എവിടെയോ കണ്ട് നല്ല പരിചയം കേട്ട എനിക്കതെ എവിടെയോ കണ്ട് നല്ല പരിചയം എവിടെ വീട് മണ്ണന്തല ആണോ ഞാൻ ആനയം കൊണ്ട് അവിടെ ഉത്സവത്തിന് വന്നിട്ടുണ്ട് മണ്ണന്തല എന്താ പേര് ദിവാകരൻ ബി എസ് സി എന്തോ പേര് ലതാ കുമാരി എവിടാ പഠിച്ചത് മണ്ണന്തല എൽ പി എസ് സില് അയ്യോ ഞാനും മണ്ണന്തല എൽ പി എസ് സ്കൂളിലാണ് പഠിച്ചത് അഞ്ചാം ക്ലാസ് വരെ പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞാൻ അങ്ങനെ അവിടുന്ന് പോരുമായിരുന്നു അയ്യോ എനിക്കതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അഞ്ചാം ക്ലാസ് വെച്ച് ഞാൻ പഠിത്തം നിർത്തി ദിവാകര ലതാ കുമാരി ലതകുമാരി ലതകുമാരി അറിഞ്ഞോ സ്കൂളിന്റെ അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അവിടെ വെളുത്തൊരു വലിയ കൊമ്പുള്ള ആന വന്നിട്ടുണ്ട് നെറ്റിപ്പട്ടൊക്കെ ഇട്ട് മുത്തിക്കൂടിയൊക്കെ ചൂടി എന്താ രസം കാണാൻ ആണോ എന്നാ ദിവാകരൻ എനിക്കൊരു സഹായം ചെയ്യോ ചെയ്യാം എന്താ വേണ്ടേ ആരും കാണാതെ ആ ആനയുടെ പുറകിൽ ചെന്ന് ആനയുടെ വാലിനെ എനിക്കൊരു ആനവാല് പറിച്ചു തരാവോ ആനവാലൊക്കെ ഞാൻ പറിച്ചു തരാം പക്ഷേ എന്താ ദിവാകര ഒരു പക്ഷേ എന്നോടൊരു കാര്യം പറയണം അത്രേ ഉള്ളോ പറയാലോ എന്താ ദിവാകര എന്നോട് ഇഷ്ടമാണെന്ന് പറയണം അന്ന് എന്നെ കൊണ്ട് പഠിത്തം നിർത്തിച്ച് നീ ഇവിടെ വീണ്ടും വന്നേക്കല്ലേ എന്നെ പഠിത്തം നിർത്തിക്കാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ജീവിതം തകർത്ത കശ്മലിനായി നിൽക്കുന്നത് ടീച്ചറിന് അറിയാവോ ഞാൻ ഏത് നിലയിൽ എത്തണ്ടെന്നറിയോ നല്ല നിലയിലെത്തോളെ ഞാനത് പറഞ്ഞുതരാം നിന്നെ നല്ല നില ഞാൻ എത്തിക്കാം നീ അവിടെ ഞാനും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാം ഞാനപ്പോ ഇടക്കിരിക്കാന്ന് അവിടെ ഇരുന്നായി ഇനി വഴക്കൊന്നും എന്റെ തലയിലോട്ട് പോയി എല്ലാരും ഒന്ന് എഴുന്നേക്കും സ്റ്റാൻഡപ്പ് ഹലോ ഫ്രണ്ടിലേക്ക് തിരിയാ ഹാൻഡ്സ് അപ്പ് എന്നെ കൊല്ലോടോ താൻ സിനിമയിലൊക്കെ എങ്ങനെയാണ് സിനിമയിലെ ഇത് സിനിമയാണോ കൈ രണ്ടും പൊക്ക ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞാ കൈ പൊക്കണം ഹാൻഡ്സ് ഡൗൺ സിറ്റ് ഔട്ട് ഇത് നിങ്ങൾക്ക് ബാധകമല്ലേ അല്ല പുള്ളിക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇപ്പിടുത്തില്ല കാരണം പുള്ളി ആനയുടെ സെറ്റപ്പ് ആയിട്ട് പോകുന്ന ആളല്ലേ പറയേണ്ട രീതിയിൽ പറഞ്ഞാല് അല്ല ഇന്നലെ ഒന്നിന്റെ ഗുണന പട്ടിക ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എല്ലാവരും ഒന്ന് കാണാതെ എഴുതിയ നോക്കട്ടെ അതിപ്പോ കുത്തി പൊട്ടിക്കോ താൻ എന്ത് ചെയ്യോ ഈ പെൻസിലിന്റെ മൊനയൊന്ന് ചത്തുവായിരുന്നു എന്നിട്ട് കാണുമ്പോ ഇറച്ചി വിട്ടുന്ന പോലെ ഉണ്ടല്ലോ എന്റെ ജോലി ഇറച്ചി വിട്ടല്ലോ ആഹാ എന്നെ ഇറച്ചി വിട്ട് ഇവിടെ വേണ്ട കത്തി നിന്ന് ഉള്ള മോനെയൊക്കെ വെച്ച് എഴുതിയാ മതി എഴുതങ്ങോട്ട് ആരും ആരടി നോക്കി എഴുതണ്ട ആനപ്പാപ്പാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഞാൻ എഴുതിയോ ലതാകുമാരി എന്താ അവിടെ ഞാൻ എങ്ങനെ ഇവിടെ വന്ന് അയ്യോ ഒന്നും അറിയത്തില്ല ഞാനേ കണ്ടുള്ളു ഞാൻ മാത്രം മൊത്തം കണ്ടു അയ്യോ നന്നായി എല്ലാം കണ്ടല്ലോ അപ്പൊ നമ്മള് ഇനി കുറച്ച് ജനറൽ നോളജ് പഠിക്കാം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഞാൻ പറയാം ടീച്ചറും വേണ്ട ഇരുന്നോളൂ പറയാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി നിങ്ങൾക്ക് അറിയാമോകുമാരി പറയൂ ജവഹർലാൽ നെഹ്റു മിടുക്കി നല്ല ശരി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ ഞാൻ പറയാം ടീച്ചർ ഞാൻ ചോദിക്കും അപ്പൊ പറഞ്ഞാ മതി കേട്ടോ ഓക്കെ ലതാകുമാരി പറയൂ
നരേന്ദ്ര മോദി. വെരി ഗുഡ്. ഇനി നമുക്ക് ദേശീയ പക്ഷി ഏതാണെന്ന് പഠിക്കാം. ഞാൻ പറയാം ടീച്ചർ. ശരി, എപ്പോഴും പറയല്ലേ, എന്ന് പറ. മൂങ്ങ എന്റെ കുഞ്ഞമ്മയുടെ തേങ്ങ. ക്ലാസ്സിൽ ഇരുന്ന് അനാവശ്യം പറയരുത്. അപ്പൊ ദേശീയ പക്ഷി ഏതാന്ന് ആർക്കും അറിയില്ല. മരം കൊത്തി. ഞാനൊരു കൊത്തങ്ങ് വെച്ച് തരേ. പച്ചക്കുട്ര. അതൊന്നും അല്ല, മയിൽ. ദേശീയ പക്ഷി ഏതാ? മയിൽ. എല്ലാരും എഴുതിയെടുക്കോ. അത് നാളെ എഴുതിട്ട് വരണേ. എന്താ എന്താ ടീച്ചർ ഇങ്ങോട്ട് വരല്ലേ, പൊക്കോ. മയിൽ എന്നാടാ മയിൽ. മയിൽ മയിൽ മയില്. അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? അമേരിക്ക കളഞ്ഞു പോയായിരുന്നു. അതെന്നായിരുന്നു? നല്ല സാധനമായിരുന്നു, കൊണ്ട് കളഞ്ഞ മോശം. കുറച്ചെങ്കിലും ഒക്കെ ബോധം വേണടാ, അങ്ങനെ കൊണ്ട കളഞ്ഞൊന്നും അല്ല. ചിലപ്പോ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയതായിരിക്കും. അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യമാണ്. അത് കണ്ടുപിടിച്ചത് ആരാ? കൊളംബസ്. അത് കാണക്കു വരുന്ന അസുഖം. അതാ കൊളംബ രോഗം. ഇറച്ചിക്കാരൊക്കെ പിടിച്ച് പഠിക്കാനിരിക്കും, ഇതുപോലെ ഇരിക്കും. ഇറച്ചിക്കാർ പഠിക്കണ്ടേ. ശരി, ഇനി നമ്മുടെ ലോകത്ത് ഏഴ് അത്ഭുതങ്ങൾ ഉണ്ട് ഇല്ലേ? അതിൽ ഒരു അത്ഭുതം നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്. അഭിമാനിക്കണ്ടേ നമ്മൾ? ശരി, അപ്പൊ ആ ഒരു അത്ഭുതം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാവോ? എനിക്കറിയാം. പറയൂ, എഴുന്നേറ്റ് എന്ന് പറയൂ. കടപ്പാക്കട ബിവറേജിന്റെ ക്യൂ എന്തൊരു സംഭവം അറിയോ? ഒരു ഏഴു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആളും വേള, ഒരു അത്ഭുതം തന്നെയാണ്. അത് ചെന്ന് കാണണം. നൂറ് വർഷം ഞാൻ നല്ല 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 അത്ഭുതം. അത് ബിവറേജിന്റെ കാര്യമല്ല, പിന്നെ താജ്മഹൽ. താജ്മഹൽ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? താജ്മഹലിനെ കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാവോ? എനിക്കറിയാം ടീച്ചർ. അത് പറയൂ. എന്റെ കൊച്ചുമോൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ പഠിക്കുന്നത് കേട്ട് ഞാൻ പഠിച്ചതാ. താജ്മഹൽ എന്ന് പറയുന്നത് ഒരു പ്രണയ സൗധമാണ്. പിന്നെ ഷാജഹാൻ ചക്രവർത്തി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് ലൈൻ ഉണ്ടായിരുന്നു, മുംതാസ്. അപ്പൊ ഈ മുംതാസ് മരിച്ചു പോയപ്പോഴത്തേനും ഈ ഷാജഹാൻ ചക്രവർത്തി ഈ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഭയങ്കര വലിയ മേശിരിമാരെയൊക്കെ വിളിച്ചു വരുത്തി, ഈ സ്വർണ്ണ കല്ലയിലും വെള്ള മറ്റേ മാർബിളിലൊക്കെ അങ്ങനെ പടന്നു ഉയർത്തിയ ഒരു പ്രണയ സൗധമാണ് ഈ താജ്മഹൽ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഷാജഹാൻ ചക്രവർത്തിക്ക് ഓർമ്മയില്ലെന്ന് മനസ്സിലായി. അല്ല പിന്നെ ഇതുപോലെ ഒരു സൗധം ഇങ്ങനെ പണിത് ഓർമ്മക്ക് വേണ്ടി പണിയേണ്ട കാര്യമുണ്ട്? അത് പ്രണയ സൗധം ആണ്. അത് സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ ആണ്, ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. ഊണ് കഴിക്കാനുള്ളവര് ഊണ് കഴിക്കാം, റെസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ക്ലാസ് കൊടുക്കും കേട്ടല്ലോ. ഓർമ്മകൾ ഓർമ്മകൾ കൂടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ കൂടക്കുഴലൂരി. ലതകുമാരി ചോറുണ്ണാണല്ലേ. ആണ് ദിവാകര. എന്താ എന്താ കറി? മുട്ട പൊരിച്ചതും മീൻ വറുത്തതും. ദിവാകരൻ ചോറ് കൊണ്ടുവന്നില്ലേ? ഇല്ല, ഇനി ഞാൻ വൈകിട്ട് വീട്ടിൽ പോയാ കഴിക്കുന്നുള്ളൂ. ചമ്മന്തിയും ചോറും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ട്, ഒരു ഉരുള വേണോ? ആഹാ, എന്താ രുചി! ചോറുണ്ണ ആയിരിക്കും. അല്ല, തുണി അലക്കുക. മുട്ട മുട്ട പൊരിച്ചതാണോ? പൊരിഞ്ഞില്ല, മുട്ട ഓടി ഇതിനകത്ത് വന്ന് കയറുവാ. ചമ്മന്തിയും ചോറുവാന്ന് തോന്നു കേട്ടോ. നല്ല കോമ്പിനേഷനാ. ഈ ജഗദീഷ് സാറും ഈ ഹിന്ദി പാട്ടും പോലെ നല്ലതായിട്ട് ചേർന്ന് കിടക്കും. നല്ല കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ? രണ്ട് മക്കൾ. രണ്ട് മക്കള്? ഒരാൾ പോലീസ് ഓഫീസർ, ഒരാൾ പട്ടാളത്തില്. അപ്പൊ ഒന്നെങ്കിൽ ലാത്തി അല്ലെങ്കിൽ മിസൈൽ. അപ്പഴേ ഭർത്താവ് മരിച്ചുപോയി. നന്നായി. അല്ല, നല്ലവരാ ദൈവം മേളോട്ട് പെട്ടെന്ന് എടുക്കുമല്ലേ. ഇനി എന്നോട് ചോദിക്കാം എന്റെ കാര്യം പ്ലീസ്. കല്യാണം കഴിഞ്ഞ? കഴിഞ്ഞ്. കുട്ടികള്? കുട്ടികള് ഒരെണ്ണേ ഉള്ളൂ. ലതാകുമാരിയുടെ അത്രയും സൗന്ദര്യം ഒന്നും ഇല്ലെങ്കിൽ ഒരു പാം പിടിച്ച കൊച്ചിനെ ഞാനും കല്യാണം കഴിച്ച്. പക്ഷെ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ അവള് പോയി. ആരോടെ പോയി? ആരോടെ അല്ല, മേളോട്ട് പോയി. പിന്നെ
ലതാകുമാരിക്ക് അറിയായിരുന്നല്ലോ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം. ആനവാൽ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഞാൻ 7 കിലോമീറ്റർ ആനയുടെ പുറകിൽ ഓടിയത് അറിയോ? എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ ആനവാലും പറിച്ചുകൊണ്ട് വന്നു, പക്ഷെ വെള്ളത്തിൽ വീണുപോയി, കുളത്തിൽ വീണുപോയി. അങ്ങനെ പറ്റിപ്പോയി, അത് കുഴപ്പമില്ല. തിന്നതാണ് ആരെങ്കിലും കൊന്നിട്ട് വരുവാന്ന്. കുറച്ചോ രണ്ടാം ദിവസം കേട്ടിട്ട് അതുകൊണ്ടല്ല നിന്റെ ലിഫ്റ്റിക്ക് പോകും, പിന്നെ വാങ്ങിച്ചേരണ്ടേ ഞാൻ പുതിയ. നമുക്ക് ശരിയാക്കി തരാം, അച്ഛനെ വിളിച്ചിറക്കാം. ഇവിടെ പഠിത്തൊന്നും വേണ്ട, ഇവക്ക് നാണക്കേടാന്ന് അച്ഛൻ ഇവിടെ പഠിക്കാൻ വരുന്നത്. ഇതൊരു ക്ലാസ്സാണ്, ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്, എന്നോട് പറയും എന്താ കാര്യം. അല്ല ഇവിടെ സൊസൈറ്റിയിലേക്ക് അച്ഛൻ ഇവിടെ ക്ലാസ്സിൽ വരുന്നു, ആന പണിക്കൊക്കെ പോകുന്നത് ഇഷ്ടമല്ലെന്ന്, ഭയങ്കര നാണക്കേട് വെക്ക്. അച്ഛൻ പഠിക്കട്ടെ, അത് അച്ഛന്റെ ആഗ്രഹമല്ലേ? എന്തിനു ഈ പ്രായത്തിൽ പഠിക്കണം? പഠിപ്പിന് അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ മേഡം? ഉണ്ട്, വെറുതെ ഞങ്ങൾ നാണക്കെടുത്ത്. അതെ മാന നിക്കടാ, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ തെറിച്ചു പോകുന്നു. ഞാൻ 2 വർഷം പഠിച്ചിട്ടേ വരത്തുള്ളൂ. പിന്നെ ഞാൻ 2 വർഷം പഠിക്കുന്നതുകൊണ്ട് നിന്റെ പെണ്ണും പിള്ളേക്ക് ഈ സ്റ്റാറ്റസ് കുറവാണെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛനില്ലെന്ന് നീ വിചാരിച്ചാ നീ പൊക്കോ. ഓടാ സാറേ, അച്ഛൻ പഠിച്ചോട്ടെ സാറേ, അച്ഛന് അത്ര വലിയ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ മേഡം. ഈ പ്രായത്തിൽ ആരെങ്കിലും പഠിക്കാറുണ്ടോ? ടീച്ചർ പറയൂ, അച്ഛൻ എത്ര വയസ്സായി? എനിക്ക് 52 വയസ്സല്ലേ ഉള്ളൂ. 52 വയസ്സൊന്നൊരു വയസ്സല്ല സാറേ, ഇവിടെ 90 വയസ്സുള്ള കാർത്തിയാനമ്മ 10ാം തരം തുല്യതാ പരീക്ഷ പാസ്സായതേ 90 വയസ്സിലാണ്. അതും 100ൽ 98 മാർക്ക് വാങ്ങിയിട്ട്, മനസ്സിലായോ? അവരിപ്പൊന്ന് 53 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ബ്രാൻഡ് അംബാസിഡറാ. അതാര് കാരണം? അവരെ മക്കള് കാരണം. അത് അവരുടെ ഫാമിലി മാറ്റർ, ഞങ്ങൾക്ക് അച്ഛൻ പഠിക്കണമെന്ന് താല്പര്യമില്ല. എടാ നിന്റെ ചെലവിന് എനിക്ക് കഴിയാൻ താല്പര്യമില്ലടാ, നിന്റെ ഇവിടെ മോന്തോട്ടെ, എനിക്ക് അവിടെ ഒന്നും താമസിക്കാൻ വയ്യ. ഞാൻ ദേവസ്വം ബോർഡിന് ജോലി മേടിച്ച് ഞാൻ അവിടെ സുഖമായിട്ട് കഴിഞ്ഞോളാം. ഇപ്പൊ എനിക്ക് അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റും, കാര്യം അച്ഛൻ പോയി കഴിഞ്ഞാൽ സാരമല്ല, പക്ഷെ ഭാര്യ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആഹാരം വെച്ചാൽ ആരുമില്ല, എനിക്ക് വേണ്ട. അയ്യേ ഉത്സവപ്പറമ്പായ ഉത്സവപ്പറമ്പ എല്ലാം നിരങ്ങി നടന്ന് വളർത്തിയതാ. അച്ഛാ ഇപ്പൊ അച്ഛനിൽ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്, ഇപ്പൊ പഠിക്കാൻ തയ്യാറായി. ഓക്കേ ഞാൻ പഠിച്ചോ, ക്ലാസ് തുടങ്ങാം. വേറൊരു കാര്യമുണ്ട്, എന്തായാലും നമ്മൾ പഠിച്ച് പാസ്സാവുമല്ലോ, പാസ്സാകുമ്പോ എനിക്ക് എന്തായാലും ദിവസം പോയി ജോലി കിട്ടും. എന്നാലും വേറൊരു ചെറിയ കാര്യം പറ തുടർന്ന് പഠിക്കുന്നല്ല, ആനയുടെ ആന വാങ്ങിച്ചല്ലോ ഞാൻ, എനിക്ക് നേരത്തെ ആന ഉണ്ടല്ലോ. ദിവസം നേരത്തെ ആഗ്രഹമാണ്, ആനക്ക് മതം പൊട്ടിയല്ല, ആനയുടെ മറ്റേ വാലുണ്ടല്ലോ, വാല് ആന വാല എന്റെ ഉണ്ടല്ലോ, എന്റെ ആനക്ക് ആന വാല ആന ടീച്ചറെ, ഇങ്ങേര് കാരണം പല പ്രാവശ്യം എന്റെ പഠിത്തം മുടങ്ങിയതാ. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്, ഇവിടെയും വന്നിരിക്കുക. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ ടി സി തന്നെ ടീച്ചറെ, ഞാൻ പോകട്ടെ. ഈ വക കാര്യങ്ങളൊക്കെ ക്ലാസ്സിന് പുറത്ത്, ഇവിടെ വരുന്നത് പഠിക്കാനാ. പഠിപ്പാണ് ഏറ്റവും പ്രധാനം, മനസ്സിലായില്ലോ? കേട്ടിട്ടില്ലേ, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസം ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് ഒന്നുകൂടി മനസ്സിലായില്ലേ? സ്കൂൾ ആംബിയൻസ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചിരിക്കുടുക്ക ഇന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ പെൻഡിംഗ് ആണ്, എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ, എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയോ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ പ്രണയം തന്നെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോ എന്റെ സ്കൂളിൽ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ.
മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. നല്ല ആഖ്യാനം, അവതരണം, അഭിനയം, ഗുഡ് സ്കിറ്റ്. നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച കുട്ടിക്കാലം അത് വെച്ച് നോക്കുമ്പോ ദിവാകരൻ കുറ്റക്കാരനാണ് എന്ന് എനിക്ക് തോന്നിയില്ല. മുതിർന്നതിന് ശേഷം, പാപ്പാനായതിന് ശേഷം ദിവാകരൻ അല്പ കുഴപ്പക്കാരനാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ അവിടെയും ദിവാകരൻ്റെ അടുത്ത് എനിക്കൊരു ചെറിയ സെന്റിമെന്റ്സ് ഉണ്ട്. പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചു പോവാണ്. വിജയകുമാരിയും മായയും രണ്ട് കോൺട്രാസ്റ്റ് ഉള്ള ക്യാരക്ടേഴ്സ്. ടീച്ചറിന്റെ ഒതുക്കത്തോടുകൂടി മായ പെർഫോം ചെയ്തപ്പോ ലതാകുമാരി ആയിട്ട് വിജയകുമാരി എക്സലന്റ് പെർഫോമൻസ്. ചിരിക്കുടുക്ക ടീമിലെ ബാക്കി എല്ലാവരും നിങ്ങൾ അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കുടുക്ക. എല്ലാവരും പെർഫോമൻസ് നല്ലതായിരുന്നു. എനിക്ക് ആ കുട്ടിക്കാലം ഭയങ്കര ഇഷ്ടമായി. ആ കുട്ടികൾ വളരെ രസമായിട്ട് പെർഫോം ചെയ്തു. മുതിർന്ന ആളുകൾ നന്നായിരുന്നു. അനപ്പാപ്പൻ നന്നായിരുന്നു. വിജയകുമാരി ചേച്ചി നന്നായിരുന്നു. അറവുകാരൻ എനിക്ക് ആ പെൻസിൽ എത്തിയത് ഭയങ്കര ഇഷ്ടമായി. വളരെ നല്ല സ്കിറ്റായിരുന്നു. റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് സാർ അതിനു വേണ്ടി ഓടിയിട്ടുണ്ടോ? ഞാൻ എല്ലാ കാലത്തും റൊമാൻറ്റിക് ആയിരുന്നു. പക്ഷേ ഈ അതെ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം തന്നെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂൾ ലീഡറോടായിരുന്നു. റിമി ടോമി ടീം ചിരിക്കൊടുക്ക, നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും ചിരിക്കാണ്ടിരുന്നിട്ടുണ്ടോ? കൊടുക്കൊരു കൈയിടി. ഇത് തന്നെ ഒരു പുതുമയുള്ള തീമാ. കാരണം സാധാരണ സ്കൂളാണ് നമ്മൾ കണ്ട് കൊച്ചു പിള്ളേർ പഠിക്കുന്ന സ്കൂൾ. പക്ഷേ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ പ്രായമുള്ള ആൾക്കാർ പഠിക്കുന്ന സ്കൂൾ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു തീം ഇവിടെ വരുന്നത്. അതിനകത്ത് ടീച്ചർ വന്ന് നിങ്ങളെ ജനറൽ നോളജ് പഠിപ്പിക്കുന്നതും പിന്നെ ദേശീയ പക്ഷീന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൂങ്ങ അല്ല മരം കൊത്തി എന്നൊക്കെ പറയുന്നതും അമേരിക്ക കണ്ടുപിടിച്ചത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത്. അതുമല്ലോ കളഞ്ഞു പോയത്, ഏ മനഃപൂർവ്വം കളഞ്ഞതല്ല, അറിയാണ്ട് കളഞ്ഞു പോയതായിരിക്കും. നമ്മൾ ഇന്നേ വരെ അമേരിക്ക കണ്ടുപിടിച്ചത് ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. വിദ്യാഭ്യാസവും പ്രണയവും ഒക്കെ നമുക്ക് മരിക്കുന്നോടം വരെ നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലും ലാസ്റ്റ് പറഞ്ഞു നിർത്തി, വിദ്യാധനം സർവധനാൽ പ്രധാനം. സൂപ്പർ സ്കിച്ച്. സൂപ്പർ. ഞാൻ പൊട്ടിച്ചിരിച്ചു പോയ ഒരു കാര്യം, ബെഞ്ചിലിരുന്നിട്ട് നമ്മുടെ ലോലൻ എഴുന്നേറ്റപ്പോ ആ സ്ഥലത്തേക്ക് പാപ്പാൻ കയറിയതും ഇപ്പുറത്ത് അറവുകാരൻ കയറിയതിന്റെ ടൈമിംഗ് എക്സലന്റ് ആയിരുന്നു. ഭയങ്കര ഒരു ഒരു നല്ല സ്ലാപ്സ്റ്റിക് ഒരു ഹ്യൂമറിന്റെ ഒരു മൊമെന്റ് ആയിരുന്നു അത്. നീ എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ശിശി, എത്രത്തോളം ഉണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു കോർഡിനേഷനും എക്സിക്യൂഷനിലെ മികവും ഒക്കെ? ടീം ചിരിക്കുടുക്ക, ടീമിന്റെ പേര് തന്നെ ഇവരുടെ സ്കിറ്റുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതുപോലെ തോന്നുന്നു. അത് കാരണം നിങ്ങളെ കണ്ടപ്പോ തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അതിനകത്ത് പക്ഷെ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് നമ്മുടെ ഇറച്ചി വീട്ടുകാരൻ. ഭയങ്കര ക്യൂട്ടായിരുന്നു. എല്ലാവരുടെ പോഷനും നന്നായിട്ട് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. നമ്മുടെ സ്വന്തം മായനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മായ നമ്മളുടെ എല്ലാ രീതിയിലും കുഞ്ഞ് വലിയ സപ്പോർട്ടൊക്കെ നൽകിയ രണ്ട് വലിയ പ്രതിഭകളെ കൂടി ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്. അപ്പോ ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? മാർക്സ്. അതിനുമുമ്പ് ഒരു കാര്യം. യെസ് സർ. ദീപുവിന്റെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആ മിമിക്രി ഒന്ന് ലാൽ ജോസ് ഒന്ന് കാണട്ടെ. എടാ ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ, എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ ഗുനിയോ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടികളുള്ള മോളുടെ വീട്ടിൽ പോയതാ, അവിടെ വെച്ച് കാളകുത്തി മരിച്ചു, ഉറക്കപ്പായി എഴുന്നേറ്റ് പശുവെന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ, ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് എന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു, കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മഹാ മനുഷ്യനെ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ പിന്നെ കല്യാണം. എനിക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പുതിയ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ താന്തോന്നി എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് ഊച്ചാളി.
അതുപോലെ തന്നെ തമിഴിലെ ധനുഷിന്റെ യാരടി നീ മോഹിനി എന്ന ചിത്രത്തിന്റെ മലയാളം ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് ആരടാ നീ മോഹന. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പെട്ടെന്ന് ഓർത്തു സാറിനെ കണ്ടപ്പം. ഇതേപോലെ 2002 ഞാനും പപ്പയും കൂടെ നാദൃഷിക പറഞ്ഞു, ഒന്ന് ലാൽജോ സാറിൻ്റെ അടുത്ത് പോയി ഓക്കെ ആണെങ്കിലേ വിദ്യാസാർ സാറിൻ്റെ അടുത്ത് പറ്റുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച്, ഞാനും പപ്പയും കൂടെ ഇങ്ങനെ വന്ന് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ സാറിനെ പോയി കണ്ടതും പല ടൈപ്പ് പാട്ട് പാടി കേൾപ്പിച്ചതും എന്നോട് പറഞ്ഞു, എന്നിട്ടൊന്നും ഓക്കെ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വിദ്യാജി തീരുമാനിക്കും എന്ന് പറഞ്ഞത് പെട്ടെന്ന് നിങ്ങളിങ്ങനെ ഇങ്ങനെ സാറിൻ്റെ മുഖത്തോട്ട് നോക്കി എന്നെ എപ്പോൾ എടുക്കും എന്നെ എപ്പോൾ എടുക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നപ്പോൾ ഞാൻ അങ്ങനെ നിന്നിരുന്ന ഒരു കാലം ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. ശേഷം അന്ന് ലാൽ സാറിന് ആദ്യമായിട്ട് കൊച്ചിയിൽ കാണാൻ പോയപ്പോൾ പാടിക്കൊടുത്ത ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു രണ്ട് വരി. രാജഹംസമീ മഴവിൽ കൂടിയിൽ സ്നേഹദൂതുമാർ വരുമോ സ്റ്റാർസിനോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ രണ്ടോ മൂന്നോ തവണ കോമഡി സ്റ്റാർസിന്റെ ആദ്യകാലങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ തവണയും എനിക്ക് ഇവിടുന്ന് ഓരോ ആർട്ടിസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. നെൽസനെ ഞാൻ ഇവിടുന്നാണ് പിക്ക് ചെയ്തത്, നെൽസൺ സ്പാനിഷ് മസാലയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആദരാഞ്ജലികൾ ആലോചിക്കേണ്ടത് പ്രിൻസ്. പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കണ്ട ഏറ്റവും ബെസ്റ്റ് ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു പ്രിൻസ്. നിന്റെയൊക്കെ ബഹളമൊക്കെ ഷാപ്പിൽ ഇരുന്നാ കേൾക്കാമല്ലോ, അല്ല സ്റ്റോപ്പിൽ നിന്നാ കേൾക്കാമല്ലോ. ഇത് ബഹളമാണത്, വലിച്ചങ്ങ് കീറിയങ്ങ് കമലകളാണ് സരസ്വതി. ഒരു ചെറിയ ക്യാരക്ടറിലേക്കാണ് പ്രിൻസിനെ കൊണ്ടുവരുന്നത്, എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പൊ അതിൽ ഒരു രണ്ട് സീനോ മൂന്ന് സീനോ ഉള്ളു, പക്ഷെ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു കൊമേഡിയൻ സ്റ്റേജിലേക്ക് വന്നാൽ ആളുകൾ ചിരിക്കാൻ തുടങ്ങണം എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയിരുന്നു പ്രിൻസ്. മെമ്പറേ, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി രാജമ്മ സാറ്. രാജമ്മ സാറ് ഒന്നുമില്ല, ആ പേര് കേൾക്കുമ്പോ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതിയ. നിർഭാഗ്യവശാൽ ആ പടം കഴിഞ്ഞിട്ട് അധികകാലം കഴിയുന്നതിന് മുമ്പ് പ്രിൻസ് മരിച്ചു. ദീപു, ലാൽ സാറ് തന്നെ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് നമ്പർ കൂടെ കാണിച്ച സാറിനെ ഒന്നുകൂടെ നമുക്ക് പേടിപ്പിച്ചാലോ. അടുത്തത് നമ്മുടെ ഭീമൻ രഘു ചേട്ടന്റെ ഒരു പദ്യപാരായണം. ഭീമൻ രഘുവിന്റെ പദ്യപാരായണം, ഓക്കെ ലെറ്റ്സ് സീ. പ്രിയമുള്ളവരെ, മഹാകവി ഋഷ ബാവയുടെ അമ്മച്ചി അതിങ്ങ് തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാരയ്ക്ക് കുത്തിയിളക്കിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. കിട്ടാടി വന്നാലും പുല്ല് കംപ്ലീറ്റ്. താങ്ക് യു സോ മച്ച്, യു ഡിഡ് ഗ്രേറ്റ്. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ടീം ചിരിക്കുടുക്കയുടെ പള്ളിക്കുടം എന്ന റൗണ്ടിൽ ഇവർ അവതരിപ്പിച്ച ഈ ഒരു സ്കിറ്റിന്റെ മാർക്സ് ആണ്. ഓക്കെ റെഡി. ലാൽ സർ ഓൺ 30. ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു ബ്രില്യൻ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 95/100. സൂപ്പർ. ലാൽ സർ, അപ്പം കോമഡി സ്റ്റാർസ് ഇവിടെ ഇതാ 900 എപ്പിസോഡ്സോളം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്കിറ്റുകൾ ഈ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ ആസ് എ ജഡ്ജ്, ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ, സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ ഈ കോമഡി സ്റ്റാർസിൻ്റെ പല ഘട്ടങ്ങളിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. 900 എപ്പിസോഡ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്, ഒരു വലിയ ടാസ്ക്കാണ്. തമാശയ്ക്ക് മാത്രമുള്ള ഒരു കാര്യം ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തണം. ഒരു ഒരു സ്കിറ്റിൽ ഒരു പുതിയ ഒരു തമാശ ഉണ്ടായാൽ തന്നെ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. തമാശയ്ക്ക് അവസാനമില്ല എന്നുള്ളതാണ്, അത് അവസാനിക്കാതിരിക്കട്ടെ എന്നാണ്. കാരണം നമ്മളുടെ പല ടെൻഷൻസിനിടയിലും പ്രേക്ഷകരും ഒക്കെ ആഹ്ലാദിക്കുന്നത് ശരിയാണ്, ഏറ്റവും നല്ല മരുന്ന്. ഏറ്റവും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിക്കൊണ്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി ഗസ്റ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Comedy Stars Season 2 winding up.
മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട്. എടാ ഇന്ന് സ്കൂളിന്റെ വാർഷികമായിട്ട് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്തിന്റെ ഈ കഞ്ഞി വെച്ച് വെച്ചിരിക്കുന്നത്? വന്ന വഴി മറക്കാൻ പറ്റുമോ സാറേ? നീ എന്തോ അത് കഞ്ഞി കൂടെ വന്നേ. പിന്നെ മേലാൽ യൂണിഫോം ഇടാതെ ഈ സ്കൂളിന്റെ കാമ്പൗണ്ടിൽ കയറരുത്. സാറേ ഇവിടെ വാർഷികമായിട്ട് മൈക്ക് സെറ്റ് കൊണ്ട് വന്നതാ, എനിക്കും വേണോ യൂണിഫോം? ലൈൻ അടിച്ചോ? ഇല്ല ഇല്ല, ലൈൻ അടിക്കണോ എന്ന് പറഞ്ഞ് വന്നത്. പക്ഷെ എല്ലാം നാലാം ക്ലാസ് വരെയുള്ള കൊച്ചു പിള്ളേര്. കവചകുണ്ടലത്തെ നഷ്ടപ്പെട്ട ആ കർണന്റെ കഥക്കകത്ത് ഇവിടുത്തെ മൃദുല ടീച്ചർ, ആ മൃദുല ടീച്ചറിന്റെ കുന്തി എന്റെ പൊണ്ണോ.